മാനന്തവാടിയിലെ അനയെ ഇന്നും മയക്കുപിടി വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. നേരത്തെയും പ്രതിഷേധമുണ്ടായിരുന്നു, ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധം കനപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് കൂടെ ചേരുകയാണ്. മാനന്തവാടിയിലെ ആനയെ കഴിഞ്ഞ ദിവസവും മയക്കുപിടി വെക്കാനുള്ള ഒരു ദൗത്യത്തിലായിരുന്നു, എന്നാൽ അത് കഴിഞ്ഞ ദിവസവും നടന്നില്ല. ഇന്നേ ദിവസവും ഇപ്പോൾ മയക്കുപിടി വെക്കാനുള്ള ഒരു സാഹചര്യം നഷ്ടമായിരിക്കുകയാണ്. ആ ഒരു സമയം ഇപ്പോൾ അധികൃതർ തിരികെ വനത്തിൽ നിന്നും തിരികെ മടങ്ങുന്നൊരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ആനയെ മയക്കുപിടി വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സ്ഥലത്ത് പ്രതിഷേധം കനക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നാട്ടുകാർ നേരത്തെയും പ്രതിഷേധത്തിനെത്തിയിരുന്നു, എന്നാൽ ഇപ്പോൾ ഇന്നും ദൗത്യസംഘം മയക്കുപിടി വെക്കാനാകാതെ മടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിഷേധം നാട്ടുകാർ കനപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനമടക്കം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നിരിക്കുകയാണ്. CPIM DYFI പ്രവർത്തകരടക്കം നേരത്തെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുകയാണ്. ദൗത്യം നീളുന്നതിനാലാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. ആന ഉൾവനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിനാലും സമയമേറെ വൈകുന്ന ഒരു സാഹചര്യം കൊണ്ടുമാണ് ഇപ്പോൾ മയക്കുപിടി വെക്കാൻ അധികൃതർക്ക് കഴിയാതെ പോയത്. എന്നാൽ നാളെ വീണ്ടും മയക്കുപിടി വെക്കാനുള്ള ദൗത്യം പുനരാരംഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ സമയമേറെ വൈകുന്നതിനാൽ കഴിഞ്ഞ ദിവസം ഒരാൾ മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ട് ദിവസം പിന്നിടുമ്പോഴും ആനയെ മയക്കുപിടി വെക്കാനായില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. സ്ഥലത്ത് കനത്ത പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൗത്യം നീളുന്ന ഒരു സാഹചര്യത്തിൽ CPIM DYFI പ്രവർത്തകരടക്കം നേരത്തെയും പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ പ്രതിഷേധം കനക്കുകയാണ്. ഇന്നേ ദിവസവും ആനയെ മയക്കുപിടി വെക്കാനാകുന്നില്ല എന്നുള്ളൊരു സാഹചര്യം എത്തുമ്പോൾ കൂടുതൽ പ്രതിഷേധം കനക്കുകയാണ്. നേരത്തെയും വനംമന്ത്രി അടക്കമുള്ളവർ എത്രയും വേഗം തന്നെ ആനയെ മയക്കുപിടി വെക്കും എന്നുള്ള വിശദാംശങ്ങൾ നേരത്തെയും പങ്കുവച്ചിരുന്നു. എന്നാൽ ആന ഏറെ ഉൾവനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം കുങ്കിയാനകളുടെ പുറത്ത് കയറി നേരത്തെയും അധികൃതർ ഉൾവനത്തിലേക്ക് കയറിയിരുന്നു ആനയെ മയക്കുപിടി വെക്കാനുള്ള ഒരു സാഹചര്യത്തിൽ. എന്നാൽ ആന വീണ്ടും ഉൾവനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ബാവലിപ്പുഴയുടെ അടുത്തെത്തിയപ്പോഴേക്കും സിഗ്നൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനാലാണ് ഇന്ന് ആനയെ മയക്കുപിടി വെക്കാനാകാതെ ദൗത്യസംഘത്തിന് തിരികെ മടങ്ങേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ ദൗത്യം നീളുന്നതിനാൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. നാട്ടുകാർ കനത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്, ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് നാട്ടുകാർ എത്രത്തോളം രോഷാകുലരാണ് എന്നുള്ള കാര്യം. തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുക എന്നത് അവരുടെ ഒരു മനസമാധാനം തന്നെ തകർക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ പ്രതിഷേധിക്കുന്നതും. എന്നാൽ ഇന്നത്തെ ഒരു ആന ഏറെ ഉൾവനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിനാലും ആന എന്നാൽ ഉൾവനത്തിലേക്ക് കയറുന്ന ഒരു സാഹചര്യത്തിനാലും ഇപ്പോൾ സമയമേറെ വൈകുന്ന ഒരു സാഹചര്യം കൊണ്ടുമാണിപ്പോൾ ദൗത്യസംഘത്തിന് മയക്കുപിടി വെക്കാനാകാത്തത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, ഇപ്പോൾ സ്ഥലത്ത് പ്രതിഷേധം കനക്കുകയാണ്. എന്നാൽ കഴിഞ്ഞത് ഇന്നലെയും ഇന്നുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മയക്കുപിടി വെക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അത് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ എങ്ങനെ? ഇന്ന് രാവിലെ ആനയെ കണ്ട മണ്ണുണ്ടി വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് അവിടെ ജനങ്ങൾ പോയിരിക്കുന്നത്. അത് ദൗത്യം, ഇന്നത്തെ ദൗത്യം, രണ്ടാം ദിവസത്തെ ദൗത്യം കൂടി അവസാനിപ്പിച്ചു എന്ന വിവരം പുറത്തു വന്നതിനെ തുടർന്നാണ് പ്രതിഷേധം കനത്തത്. കാരണം ഇന്നലെ ചാലികതയിൽ രാത്രി വരെ ക്യാമ്പ് ചെയ്ത ആന ഇന്ന് രാവിലെ മണ്ണുണ്ടി വനമേഖലയിലാണ് രാവിലെ ആനയെ കണ്ടത്. അവിടെ നിന്നും പിന്നീടാണ് ഈ പറയുന്ന ബാബരി വനമേഖലയിലേക്ക് ആനയുടെ ലൊക്കേഷൻ മാറുന്നത്. ഇതൊക്കെ വനം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വനത്തിനുള്ളിലൂടെയുള്ള സഞ്ചാരപാതയുണ്ട്. ആ നിലയിലുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ഈ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളാണെങ്കിലും, ചാലികതയാണെങ്കിലും മണ്ണുണ്ടിയാണെങ്കിലും അതേപോലെ ഈ പറയുന്ന ബാബരി വനമേഖലയാണെങ്കിലും ഒക്കെ വനത്തിനുള്ളിലൂടെ കൃത്യമായ വഴിയുണ്ട്. ഇവയ്ക്ക് ആനയ്ക്കും മറ്റ് വന്യജീവികൾക്കുമെല്ലാം സഞ്ചരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള വഴിയുണ്ട്. അപ്പോൾ ദൗത്യം രണ്ടാം ദിവസവും ഫലപ്രാപ്തിയിലെത്തിയില്ല, ആനയെ മയക്കുപിടി വെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിവരം വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണമാണ് അത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. എന്താ ആ നിലയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ മണ്ണുണ്ടി മേഖലയിൽ നിന്നും ഉയരുന്നത്.
ഈ രാത്രി ആന എങ്ങനെയാണ് ഈ പ്രദേശത്താണ് എത്തിച്ചേരുക എന്നൊന്നും വനംവകുപ്പിന് പോലും പറയാൻ കഴിയില്ല. കാരണം ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, അതിനാവശ്യമായി സ്ഥലങ്ങൾ ഇത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. ആ നിലയിൽ ഈ ജനവാസ മേഖലയിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാം ദിവസത്തെ ദൗത്യവും പൂർണ്ണ വിജയത്തിലെത്താത്ത ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി, വലിയ പ്രതിഷേധവുമായി, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വരെ തടഞ്ഞു നിർത്തുന്ന, വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്ന പ്രതിഷേധവുമായി ഇപ്പോൾ മണ്ണുണ്ടിയിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ ഒന്നും പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല മണ്ണുണ്ടി ജനവാസ മേഖലയിൽ, ആയിരുന്നില്ല രാവിലെ ആന ഉണ്ടായിരുന്നത്. മണ്ണുണ്ടി കോളനി എന്ന് പറയുന്നത് അവിടെ വളരെ കുറച്ച് വീടുകൾ മാത്രമാണുള്ളത്, 45 വീടുകൾ മാത്രമാണ്, 42 വീടുകളാണ് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അവിടെയാണ് രാവിലെ ആന എത്തുകയും അവിടെ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ നിലയിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പരിഹാരങ്ങളുടെ പ്രതിഷേധം ഈ മേഖലയിലെല്ലാം ഉയരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.